നമസ്കാരം ലോകത്തിലെ അധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ നിലവിൽ ഈ അരി കയറ്റുമതി ഇന്ത്യ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ ഭാഗമായി പച്ചരിയുടെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് കുത്തനെയുള്ള വില കയറ്റം പിടിച്ചുകെട്ടാനും ലഭ്യത ഉറപ്പുവരുത്താനുമാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അരി പൊഴുത്തിവെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും മഴ എന്നിവയെല്ലാം പൊതുവെ രാജ്യമൊട്ടാകെ അരിക്ക് വില വർദ്ധിക്കാൻ കാരണമായി എന്നാൽ ഈ ഒരു നടപടിയോടു കൂടി കേരളത്തിലടക്കം പച്ചരിക്ക് വില കുറയാൻ ഇത് സഹായകരമാകും മറ്റു സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചരിയുടെ ഏറി പങ്കും കയറ്റി അയക്കുന്നതിനാൽ കേരളത്തിൽ ദൗർലഭ്യം അനുഭവപ്പെട്ടിരുന്നു ഇതുമൂലം വില കൂടുകയും ചെയ്തു പുഴുക്കലരി ബസ്മതി അരി എന്നിവയ്ക്ക് കയറ്റുമതി വിലക്ക് ബാധകമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചരിക്ക് കേരളത്തിൽ താരതമ്യേന വില കൂടുതലാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കയറ്റുമതി നടപടികൾ ആരംഭിച്ചവർക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തിയ രാജ്യങ്ങളിലേക്ക് പച്ചരി കയറ്റുമതി തുടരാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പച്ചരി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ബെനിലാണ് മുന്നിലുള്ളത് നേപ്പാൾ ബംഗ്ലാദേശ് ചൈന ഗിനിയ വിയറ്റ്നാം കാമറോൺ സൊമാലിയ മലേഷ്യ ലൈബീരിയ യു എ എന്നീ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ട് കൃഷിയിൽ ഉണ്ടായ ഇടിവുമൂലം ഉൽപാദനം കുറയുമെന്ന ആശങ്കയിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പച്ചരിയുടെ കയറ്റുമതി നിരോധിച്ചിരുന്നു മറ്റരികളുടെ കയറ്റുമതിക്കും ഇരുപത് ശതമാനം നികുതിയും ചുമതയിരുന്നു പിന്നീട് നവംബറിൽ ഈ നിരോധനം പിൻവലിക്കുകയായിരുന്നു ഇന്ത്യ ആകെ കയറ്റിയേക്കുന്ന അരിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം പച്ചരിയാണ് പച്ചരി വില ഒരു വർഷത്തിനിടയിൽ പതിനൊന്നര ശതമാനമായിരുന്നു വർദ്ധിച്ചിരുന്നത് കഴിഞ്ഞ മാസത്തെ മാത്രം വർധന മൂന്ന് ശതമാനവുമാണ് ലഭ്യത ഉറപ്പുവരുത്താൻ വില കുറയ്ക്കാനുമായി പച്ചരി കയറ്റുമതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇരുപത് ശതമാനം തീരുവയും ഏർപ്പെടുത്തി എന്നിട്ടും കയറ്റുമതി വർധന തുടരുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം ടണ് ആണ് കയറ്റി അയച്ചതെങ്കിൽ തീരുവ ഏർപ്പെടുത്തിയ ശേഷം കയറ്റുമതി നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് രണ്ട് ലക്ഷം ടണ് ഈ സാമ്പത്തിക വർഷം ഇതുവരെ പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് ലക്ഷം ടണ് ആണ് കയറ്റി അയച്ചിരിക്കുന്നത് എന്നാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഭ്യർത്ഥനയ്ക്ക് സർക്കാർ അംഗീകാരം നൽകുന്നതിനനുസരിച്ച് നിരോധനം നീക്കിയേക്കുമെന്നും സൂചനയുണ്ട് അതേസമയം കഴിഞ്ഞ വർഷത്തെ രാജ്യത്തെ കയറ്റുമതി കണക്കുകൾ പ്രകാരം എട്ട് തീരദേശ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഈ വർഷം കേരളം ഏറ്റവും അവസാന സ്ഥാനത്താണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഴും രണ്ടായിരത്തി ഇരുപതിൽ ആറാം സ്ഥാനവുമായിരുന്നു കേരളത്തിന് തീരദേശ സംസ്ഥാനങ്ങളിൽ തമിഴ്നാടാണ് ഒന്നാമത് നൂറിൽ എൺപത് പോയിന്റ് എട്ട് ഒൻപത് പോയിന്റോടെയാണ് തമിഴ്നാട് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾ ഈ പട്ടികയിൽ മികവുകാട്ടി മുന്നിലുണ്ട് ഒൻപത് ഹിമാലയൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉത്തരാഖണ്ഡാണ് കയറ്റുമതിയിൽ മുന്നിൽ പോയിന്റ് ഒന്ന് ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗോവയും ഒന്നാമതായി രാജ്യത്തെ ആകെ കയറ്റുമതിയുടെ അറുപത്തിയാറ് ശതമാനം സംഭാവന ചെയ്യുന്നത് പട്ടികയിലുള്ള ആദ്യ ഏഴ് സംസ്ഥാനങ്ങളാണെന്നും റിപ്പോർട്ടിലുണ്ട് കയറ്റുമതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഒരു ജില്ല പോലും ആദ്യ ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളിൽ എത്തിയിട്ടില്ല ഗുജറാത്തിലെ ജാംനഗർ സൂറത്ത് മഹാരാഷ്ട്രയിലെ മുംബൈ സബർബൻ അർബൻ മുംബൈ പൂനെ എന്നീ ജില്ലകളാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക ആന്ധ്രാപ്രദേശ് ഹരിയാന ഒഡീഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ജില്ലകളാണ് ആദ്യ ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളിൽ ഇടം നേടിയിട്ടുള്ളത്